വളരെ വ്യത്യസ്തമായ ഒരു മോഷണം. ആദ്യം സ്റ്റോറൂം കുത്തി തുറന്ന വെളിച്ചെണ്ണയും മുളകുപൊടിയും എടുത്തു. അടുക്കളയുടെ പൂട്ട് പൊളിച്ച ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച ശേഷം മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് റൂമിലിരുന്ന ലാപ്ടോപ്പുമായി കള്ളൻ സ്ഥലം വിട്ടു. അടൂരിലാണ് വിചിത്രമായ ഈ മോഷണം ഉണ്ടായിരിക്കുന്നത്. മോഷ്ടിക്കാൻ വേണ്ടി കള്ളൻ അടൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ കയറിയത്. അപ്പോഴാണ് ബിഷപ്പിന്റെ ഉൾവിളി മോഷ്ടാവ് അറിയുന്നത്. നേരെ കുട്ടികൾക്ക് ആഹാരം പാകം ചെയ്യുന്ന അടുക്കളയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി. പാചകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോഴാണ് വെളിച്ചെണ്ണയും മുളകുപൊടിയും ഇല്ലെന്ന കാര്യം കള്ളന് ഓർമ്മ വരുന്നത്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ പോയി സ്റ്റോർ റൂം കുത്തി തുറന്ന മുളകുപൊടിയും വെളിച്ചെണ്ണയും എടുത്ത് ഫേസ് ആയി പാചകം ചെയ്ത വയറു നിറയെ കഴിച്ച ശേഷം പാത്രങ്ങൾ മതിൽക്കെട്ട് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് ഓഫീസ് റൂമിലെ അലമാര കുത്തി തുറന്നെങ്കിലും അതിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് മടിച്ചു മാറ്റി കള്ളൻ സ്ഥലം വിട്ടു. സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം മുൻപും സ്കൂളിൽ ഉണ്ടായിരുന്നതായി സ്കൂൾ അധികൃതരും പറയുന്നു. മുൻപ് സ്കൂളിലെ കിണറിൽ വെച്ച മോട്ടോർ ഒരു വിരുദ്ധൻ മോഷ്ടിച്ചിരുന്നു. രാവിലെ വെള്ളമില്ലാതെ വന്നപ്പോഴാണ് കിണറിൽ വെച്ചിരുന്ന മോട്ടോർ അടിച്ചുകൊണ്ട് പോയതായി മനസ്സിലായത്. പിന്നീട് പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷം സ്കൂളിലെ തൂണുകൾ കമ്പിപ്പാറ ഉപയോഗിച്ച് കുത്തിപ്പൊളിക്കുകയും BRCയുടെ ജനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ വിരുദ്ധന്മാരുടെയും മോഷ്ടാക്കളുടെയും അഴിഞ്ഞാട്ടത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. കഴിഞ്ഞ ദിവസം രാവിലെ ഞങ്ങളുടെ സ്റ്റാഫുകൾ രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴാണ് ഫ്രണ്ട് ഡോർ അടഞ്ഞു കിടക്കുന്നു. പക്ഷേ അകത്ത് ലൈറ്റുകളും ഒക്കെ ഉണ്ട്. ബാക്കിലെ ക്ലാസ് റൂം തല്ലി തകർത്തിട്ട് ഓഫീസിൻ്റെ ഈ വാതിൽ തകർത്തിട്ടാണ് അവർ അകത്തേക്ക് കയറിയത്. ഒരു രണ്ടാഴ്ച മുമ്പും ഇവർ ഈ ശ്രമം നടത്തിയിരുന്നു, ഇതിനകത്ത് കയറിയിരുന്നു. പക്ഷേ അത് മുൻവാതിൽ തകർത്തിട്ടാണ് കയറിയത്. പക്ഷേ പൂട്ടിനൊന്നും പറ്റിയിട്ടില്ല, പൂട്ട് തുറന്ന നിലയിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഓഫീസിലെ ഫയലുകൾക്കോ മറ്റ് സാധന സാമഗ്രികൾക്കോ ഒന്നും ഒരു കേടുപാടും വരുത്തിയിരുന്നില്ല. അവർ സ്ഥാനമൊക്കെ കണ്ടുവച്ചിട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ലൈറ്റുണ്ട്, അലമാരികൾ മൂന്നെണ്ണം അത് തുറന്നു. അതിൻ്റെ ചാവി ഇവിടെ ഒരു ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് അത് തുറന്നു. എന്നിട്ട് ഒരു അലമാരിയിൽ ലോക്കർ ഉണ്ടായിരുന്നു, ആ ലോക്കർ തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ ചാവി എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അത് തകർത്തിട്ടാണ് ഇതിനകത്തിരുന്ന ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സ്റ്റാഫിൻ്റെയും നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് സ്കൂളിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കവർ അവരെടുത്തിട്ട് അതെല്ലാം വാരി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിട്ടു. പിന്നീട് എന്തായാലും സർവീസ് ബുക്കിന് ഒന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല, അവരെടുത്തില്ല. പിന്നീട് ഇത് പ്രൊജക്ടർ രണ്ടെണ്ണം അത് എടുത്തിട്ട് ഒരെണ്ണം അലക്ഷ്യമായിട്ട് ഒരെണ്ണം ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും പിന്നെ ഒരെണ്ണം അലമാരിയുടെ പുറത്തുമൊക്കെ ഇട്ട് അതിൻ്റെ കവറുകളെല്ലാം ബാഗുകളെല്ലാം വെളിയിൽ ബാത്റൂമിൻ്റെ പുറത്ത് കൊണ്ടിട്ടിരുന്നു. പിന്നീട് ഞങ്ങളുടെ അടുക്കള തുറന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് ബാലൻസ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ നമ്മളിതൊന്നും പുറമേ നോക്കുമ്പോൾ പൂട്ടിയ നിലയിലായതുകൊണ്ട് ഒന്നും ഒറ്റ നോട്ടത്തിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു, പക്ഷേ പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടന്നിട്ടില്ല, ആരെയും പിടിച്ചതായിട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഒരു പ്രാവശ്യം മോട്ടോർ ഇതുപോലെ കിണറ്റിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയി, ആ കള്ളനെ പിടിച്ചിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് സ്പീക്കറൊക്കെ പോയിരുന്നു, അത് ഇപ്പോഴും സ്റ്റേഷനിൽ ഉണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞു. കിച്ചണിൽ അവർ ആഹാരം പാചകം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി, കഴുത്തിൽ ചോറ് വെച്ചതിൻ്റെ ബാക്കിയൊക്കെ കണ്ടെത്തി. പിന്നീട് അരി അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാതെ തന്നെ ബിരിയാണി ഒക്കെ കഴിച്ചതിൻ്റെ അതിൻ്റെ ബാക്കി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ചിലപ്പം പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കൊണ്ട് വന്നതാകാം. പിന്നീട് വീണ്ടും നോക്കിയപ്പോഴാണ് യു പി സ്കൂളിൻ്റെ അടുക്കളയുടെ പൂട്ട് തകർത്തതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ യു പി സ്കൂളിൻ്റെ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ലിറ്റർ ഒരു കിലോ വെളിച്ചെണ്ണ തലേ ദിവസം വാങ്ങിച്ചത് കുപ്പിയോടെ അവിടുന്ന് കാണാനില്ലായിരുന്നു. പിന്നെ മുളകുപൊടിയൊക്കെ അവിടെ ചിതറിയ നിലയിൽ മുളകുപൊടി എടുത്തതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു. അപ്പോൾ അത് യു പി സ്കൂളിൻ്റെ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എൽ പി സ്കൂളിൻ്റെ അടുക്കളയിൽ വെച്ചാണ് ഒരു പാചകം ചെയ്തതെന്ന് അതിന് മനസ്സിലായി. പിന്നെ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പുറത്ത് പറമ്പിലേക്ക് എടുത്ത് കളഞ്ഞ നിലയിലായിരുന്നു. അതുപോലെ ലാപ്ടോപ്പിൻ്റെയും പിന്നെ അലമാരയിലിരുന്ന പ്രൊജക്ടറുകളുടെയും ഒക്കെ ബാഗ് പുറത്ത് ശുചിമുറിയുടെ മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി. അപ്പോൾ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം ഈ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം നിരന്തരം ഈ സ്കൂളും ഈ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ഫലപ്രദമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ സ്കൂൾ മോഷണത്തിനുപരി ഈ സ്കൂളിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന വിരമായ ഒരു സംശയം വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായുള്ളത്. ഇതിന് അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് സംഘടന അടക്കം തന്നെ ഇതിന് പിന്തുണയായി ഈ സ്കൂളിന് പിന്തുണയായി എത്തുന്ന ഒരു സാഹചര്യം സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൻ്റെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്ന കാര്യത്തിനകത്ത് വളരെ ശക്തമായ ഇടപെടലുകളാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
അതോടെ നഗരസഭ ഭരണം നഗരസഭയുടെ ഭരണം വളരെ നന്നായി ഇതുമായി വന്ന് പ്രതിഷേധം അറിയിക്കുകയും ഇതിനെതിരായുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ആ നഗരസഭയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഈ സ്കൂളിനെ ഇത് ഇല്ലാതിരിക്കുക, ഈ സ്കൂളിന് ഈ സ്കൂളിനെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ അധികാര ഭാഗത്തുണ്ടാകണം എന്നതാണ് വികാസത്തിൻ്റെ ഭാഗത്തു നിന്നും പറയാനുള്ളത്.